हेलो फ्रेंड्स, वेलकम टू माय चैनल। അഞ്ചാം ക്ലാസ്സിന്റെ യൂണിറ്റ് രണ്ടിലെ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഹിന്ദിയിലെ നമ്മൾ വിനുവിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പോ വിനുവിന്റെ കഥ ഏകദേശം നമ്മൾ തീർക്കാൻ പോവാണ്. വിനുവിന് എന്ത് സംഭവിച്ചു എന്നാ നമ്മള് പറഞ്ഞേ. വിനു സൈക്കിൾസ് നീച്ചേ ഗിര അല്ലെ, താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും താഴെ എഴുതിയതൊന്ന് ശ്രദ്ധിക്ക. സൈക്കിൾസ് നീച്ചേ ഗിര, സൈക്കിളിൽ നിന്നും നീച്ചേ താഴെ, ഗിര വീണു, സൈക്കിളിൽ നിന്നും താഴെ വീണു. എങ്ങനെയാണ് വീണത്? ആ കേലേക്ക ചിൽക്ക അല്ലെ, കാരണക്കാരനാരാ, കേലേക്ക ചിൽക്ക പഴത്തൊലി. ഉസ്മേ സൈക്കിൾ ഫിസൽ ഗൈ, സൈക്കിൾ എന്തായി പോയി, വഴുതിപ്പോയി അല്ലെ. അങ്ങനെയാണ് അവൻ റോഡിൽ വീണത്. എന്നിട്ടോ മുറിവ് പറ്റി അല്ലെ. എങ്ങോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? ദോസ്തക്കെ ഗർമേ, സുഹൃത്തിന്റെ വീട്ടിലേക്ക് സൈക്കിളിൽ പോവുകയായിരുന്നു. വഴിയിൽ വെച്ചിട്ട് പഴത്തൊലിയിൽ തെന്നിയിട്ട് സൈക്കിളിൽ നിന്നും റോട്ടിലേക്ക് വീണു, കാലിൽ മുറിവ് പറ്റി. പിന്നെ എന്താ സംഭവിച്ചത്? ആ അസ്പതാൽ ഗയ അല്ലെ, ആശുപത്രിയില് പോയി. ആശുപത്രി പോയപ്പോ അവിടത്തെ കോൺവെർസേഷൻ, വാർത്താലാപൊക്കെ നമ്മൾ എഴുതി അല്ലെ, സംഭാഷണമൊക്കെ എഴുതി. എന്തായിരുന്നു നമ്മുടെ ഡോക്ടർ സാറ് പറഞ്ഞത്? ആരാം കർണ അല്ലെ, വിശ്രമിക്കാനാണ് പറഞ്ഞത്. വിശ്രമിച്ചാൽ എല്ലാം മാറും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ വിശ്രമിക്കാൻ എവിടെയാ പോവാ? ആ വീട്ടില് അല്ലെ, സ്വന്തം വീട്ടിലാണ് വിശ്രമിക്കാം. അപ്പോ ഇപ്പൊ എവിടെയാ ഉള്ളത്? വിനു അബ് കഹാം ഹേ, വിനു ഗർമേം ഹേ, ഗർന്ത വീട്, വീട്ടിൽ അല്ലെ, വീട്ടിലാണ് വിനു ഇപ്പോൾ ഉള്ളത്. വിനു വീട്ടിൽ എന്ത് ചെയ്യാം? വിശ്രമിക്കാനാ പറഞ്ഞത് അല്ലെ. വിനു ഏക്ക് ചിത്ര കഹാനി പഠ്രഹാ ഹേ. ചിത്ര കഹാനി എന്ന് പറഞ്ഞാൽ എന്താ? ചിത്രകഥ. കഹാനി കഥ, ചിത്ര ചിത്രം. ചിത്രകഥ വായിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ചിത്രകഥ വായിക്കാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരിക്കും. കാരണം നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇമാജിൻ ചെയ്ത് നോക്കേണ്ട കാര്യം കൂടി ഇല്ല. നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരികയാണ്. ചിലപ്പോ അടിയിലൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ചിത്രം ഉണ്ടെങ്കിൽ ഒരു രസമാണ് അല്ലെ വായിക്കാന്. ഓക്കെ, അപ്പൊ ചിത്രകഥയാണ് അവൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പഠ്രഹാഹേ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് നമുക്ക് പഠിക്കുക, വായിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തില് ഉപയോഗിക്കാം. അപ്പൊ വിനു ഗർമേം ഹെ, ഗർമേം ഏക്ക് ചിത്ര കഹാനി പഠ്രഹാഹേ. ഇനി ആ കഹാനി എന്താണ്, കഥ എന്താണെന്ന് അറിയാൻ നമുക്കും ആഗ്രഹമുണ്ട് അല്ലെ, നോക്കാം. ഓക്കെ, അതിന് മുമ്പേ ശകൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിനോദമാണ്. വായന എന്നുള്ളത് ഒരു വിനോദം, ഹോബി. ഹോബി എന്നുള്ളത് നമ്മളെ ഹോബീസ് എന്തൊക്കെ, എല്ലാവരും ആദ്യം പറയുന്നത് റീഡിംഗ് ആണ് ഹോബി എന്ന് അല്ലെ. അതുപോലെ ശകൽ എന്ന് പറഞ്ഞാൽ വിനോദമാണ്, ഈ വായന എന്നുള്ളതൊരു വിനോദമാണ് അല്ലെ. അതുപോലെ മറ്റെന്തൊക്കെ വിനോദങ്ങളുണ്ട്? ശകൽ വിനോദങ്ങൾ, വാചൻ വായന, വായനയ്ക്ക് വാചൻ എന്ന് പറയും. ചിത്ര ഗെയിംസിന, ചിത്രം വരയ്ക്കുക. ടിക്കറ്റ് സങ്കലൻ, സ്റ്റാമ്പ് കളക്ഷൻ. തൈരാഗി നീന്തൽ. സിനിമ ദേഖ്ന, സിനിമ കാണുക, എല്ലാവരും ചെയ്യുന്ന ഒരു വിനോദമായിരിക്കും അത്. ബാഗ്വാനി തോട്ട നിർമ്മാണം. ഗീത് ഗാന പാട്ട് പാടുക. ഗീത് സുനിന പാട്ട് കേൾക്കുക. മച്ചലി പകർന മീൻ പിടിക്കുക. പേട് ലക്കാന മരം നടുക. ഇതിലേതൊക്കെയാണ് കൂട്ടുകാർ ചെയ്യുന്നത്? അത് ടിക്കിടാനാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ വിനോദങ്ങൾ ശകൽ എന്ന് പറഞ്ഞിട്ട് മേരാ ശകൽ എന്നൊരു ഹെഡിംഗ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതിയെടുത്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം അല്ലെ. കഥയിൽ എന്താ നിങ്ങൾ കാണുന്നത്? നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. താഴെ കുറച്ച് ക്ലിയർ കുറവുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം കേട്ടോ എല്ലാവരും. ഏക്ക് ഗർഗോഷ്, എന്താ ഈ ഗർഗോഷ്? ചിത്രത്തിൽ നിങ്ങൾ ആരെയാ കാണുന്നേ? ആ മുയലാണ് അല്ലെ. ഗർഗോഷ് എന്ന് പറഞ്ഞാൽ മുയൽ. അപ്പൊ എഴുതി വെച്ചോളൂ കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗർഗോഷ് എന്ന് പറഞ്ഞാൽ മുയൽ. ഏക്ക് ഗർഗോഷ് പേട്, പേടെന്താ? മരം. പേടുക്കേ നീച്ചേ, മരത്തിന്റെ അടിയിൽ. സോരഹാത്ത എന്താണ്? സോ ഉറങ്ങുകയായിരുന്നു. സോരഹാന്നാല് ഉറങ്ങുക. ഒരു മുയല് മരത്തിന്റെ അടിയിൽ ഉറങ്ങുകയാണ്. ആ ഒരു ചിത്രമാണ് അവിടെ കാണുന്നത്. എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ബാക്കി ഭാഗം നോക്കണ്ടേ. പേടിക്കേ നീച്ചേ, ഉറങ്ങുമ്പോ പെട്ടെന്ന് നോക്കൂ, ധഡാം 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 ധഡാ, അത് മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. അതായത് ഭയങ്കരമായ എന്തോ ശബ്ദമാണ്, ഠാ 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 എന്നുള്ളൊരു ശബ്ദം. മുയലിന്റെ രൂപം നോക്കിയേ, പേടിച്ച് വിറച്ചു പോയിട്ടുണ്ട് അല്ലെ. ശബ്ദം കേട്ട് മുയല് പേടിച്ചു പോയി. ഇന്നെന്ത് സംഭവിച്ചു? ആ മുയൽ എന്തോ പറയാണ്. എന്താ പറയുന്നേ? ആസ്മാൻ നീച്ചേ ഗിര. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. ആ ശബ്ദം കേട്ടിട്ട് ഗർഗോഷ് പറയുന്നത് എന്താ? ആസ്മാൻ നീച്ചേ ഗിര, നീച്ചേ ഗിര
താഴെ വീഴുക, അതായത് ആകാശം പൊളിഞ്ഞ് താഴെ വീഴാണ് എന്ന് പറഞ്ഞു. ചില്ലാക്കർ ബാഗ, ചില്ലാക്കർ എന്ന് പറഞ്ഞാൽ എന്താ, വഹ് എന്ന് പറഞ്ഞാൽ അവൻ, ചില്ലാക്കർ നിലവിളിച്ചുകൊണ്ട്, ബാഗ ഓടി, ആകാശം പൊളിഞ്ഞ് താഴെ വീഴാണേന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് ആരോടാൻ തുടങ്ങി, ഗർഗോഷ്മയില് ഓടാൻ തുടങ്ങി. അപ്പൊ എന്താ സംഭവിച്ചത്, യഹ് സുൻകർ, യഹ് എന്ന് പറഞ്ഞ ഇത്, സുൻകർ കേട്ടിട്ട്, ഇത് കേട്ടിട്ട് മറ്റു മൃഗങ്ങളെ, കുറെ മൃഗങ്ങളെ പേരാ പറയുന്നത്, ലോമടി, ബാലു, ഹാത്തി, ഹിരൺ, ബന്ദർ, സബ് ഗർഗോഷ് കെ പീച്ചേ ദോഡ. സബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും, ഗർഗോഷ് കെ പീച്ചേ, ഗർഗോഷ് മുയൽ, മുയലിന്റെ പീച്ചേ, പിന്നില് ദൗഡ എന്ന് പറഞ്ഞാലോ, ഗർഗോഷ് കെ പീച്ചേ കോൺ കോൺ ദൗഡ, ദൗഡ എന്ന് പറഞ്ഞാൽ ഓടുക. ഇത് കേട്ടിട്ട് ഗർഗോഷിന്റെ പിന്നില് കുറെ മൃഗങ്ങൾ ഓടി. ആരൊക്കെയാ ഓടിയ നമുക്ക് നോക്കണ്ടേ. ലോമിഡി എന്ന് പറഞ്ഞാൽ കുറുക്കനാണ്, ബാലു എന്ന് പറഞ്ഞാൽ കരടിയാണ്, ഹാത്തി ആന, ഹിരൺ മാൻ, ബന്ദർ കുരങ്ങ്, ഇവരൊക്കെ ആരുടെ പിന്നാലെ ഓടാൻ തുടങ്ങി, പേടിച്ച് ഓടുക അല്ലേ എല്ലാവരും. ഇനി എന്ത് സംഭവിച്ചു, ദൗഡ് ദൗഡ് കർ, ദൗഡ് ദൗഡ് കർ എന്ന് പറഞ്ഞാല് ഓടി ഓടി ഓടി, വേ വേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വഹ് അവനാണ്, വേ അവർ ആണ്. അവർ എസി പേടിക്കേ നീച്ചേ പഹുഞ്ചേ, എന്താ സംഭവിച്ചേ, ദൗഡ് ദൗഡ്കർ ഓടി ഓടി, പഹുഞ്ചന എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക, അവർ അതേ മരത്തിന്റെ ചുവട്ട് തന്നെ എത്തി. കാട് മുഴുവൻ ഓടിയിട്ടുണ്ടാവും പേടിച്ചിട്ട്, അവസാനം ഓടി ഓടി അവിടെ തന്നെ എത്തി. അവിടെ എത്തിയപ്പോ അവിടെ കാണുന്നത് എന്താ നോക്കാം. പേടിക്കേ നീച്ചേ, പേടിന്റെ അടിയിൽ കടഹൽ പടാത്ത, കടഹൽ എന്താ, കടഹൽ എന്ന് പറഞ്ഞാൽ ചക്ക. മരത്തിന്റെ അടിയിൽ എന്താ ഉണ്ടായിരുന്നെ, ഒരു ചക്ക വീണ് കിടക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ കാര്യം മനസ്സിലായി, എന്താ സംഭവിച്ചേ, മോയിൽ അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു, പെട്ടെന്നൊരു ചക്ക വീണു, ഒരു പ്ലാവിന്റെ ചുവട്ടിലായിരിക്കും ചിലപ്പോ കിടന്നിട്ടുണ്ടാവുക, ചക്ക വീണു. ആ ശബ്ദം ഞെട്ടി എണ്ണീച്ചപ്പോ ആ വീണ ശബ്ദം ചക്ക ഉണ്ടെന്നൊന്നും നോക്കിയില്ല, ആകാശടിഞ്ഞ് വീണതാണെന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റ ഓട്ടോ ഓടി. ഇത് ആകാശടിഞ്ഞ് വീഴുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോ ബാക്കിയുള്ളൊരു പൈത്താലോടി, എല്ലാരും പൊട്ടന്മാരാവാണ് ശരിക്കും സംഭവിച്ചത്. ഓക്കെ, അപ്പോ അതിന്റെ താഴെ ഒരു ചക്ക കണ്ടു. എന്നിട്ടോ സബീക്കോ, സബി എന്ന് പറഞ്ഞാൽ എല്ലാവരും, എല്ലാവർക്കും ശരം ആയി. ശരം എന്ന് പറഞ്ഞാൽ നാണം വരിക. എല്ലാവർക്കും ഇത് കണ്ടപ്പോ എന്തെന്നു, നാണം വന്നു. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി എന്നാ പറയുന്നേ, ഔർ ഹംസ്നേ ലഗ, ഹംസ്ന ചിരിക്കുക. ഇത് കണ്ടപ്പോ, ഈ ചക്ക കണ്ടപ്പോ എല്ലാവർക്കും കാര്യം മനസ്സിലായി, അപ്പൊ ഞങ്ങള് നാണം കിട്ടണാണ് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അവർക്ക് നാണം തോന്നി, എല്ലാവരും ചിരിക്കാനും തുടങ്ങി. നമ്മള് ഈ കഥ വായിച്ചപ്പോ കുറേ മൃഗങ്ങളെ പേരുകളൊക്കെ കിട്ടും അല്ലെ. ഈ മൃഗങ്ങൾ മാത്രമാണോ, നമ്മുടെ ചുറ്റുപാടും ഏതൊക്കെ മൃഗങ്ങളുണ്ട്, നമ്മൾ പരിചയപ്പെട്ട കുറച്ചെണ്ണം നമുക്ക് നോക്കാം, അല്ലാത്തതും നോക്കാം. ഗർഗോഷ്, റാബിറ്റ് അല്ലെ, മുയലുണ്ട്, ജിറാഫുണ്ട്, ഗായ് കൗ, പശുണ്ട്, ഹിരൺ ഡീർ, മാനുണ്ട്, ബില്ലി കാറ്റ്, പൂച്ചയുണ്ട്, ഹാത്തി എലിഫന്റ്, ആനയുണ്ട്, ബക്കരി ഗോട്ട്, ആടുണ്ട്, ബാലു ബേർ, കരടിയുണ്ട്, കുത്ത ഡോഗ്, നായയുണ്ട്, ലോമഡി ഫോക്സ്, കുറുക്കനുണ്ട്, ഷേർ ലയൺ, സിംഹമുണ്ട്, ബന്ദർ മങ്കി, കുരങ്ങനുണ്ട്, ബാഗ് ടൈഗർ, പുലിയുണ്ട്. അപ്പോ ഇവരെയൊക്കെ ചില രൂപ, അതായത് ചില അവയവങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ചിത്രം നോക്കൂ, ഇതെന്താ, മാനിന്റെ കൊമ്പാണ് അല്ലെ, കൊമ്പാണ്. അതുപോലെ ഇതെന്താ, തുമ്പിക്കൈയാണ്, ഇത് ചെവിയാണ്, കണ്ണാണ്, ഇത് ജിറാഫിന്റെ കാലുകളാണ് കേട്ടോ, കാലാണ്. അപ്പൊ ഇതിലൊക്കെ ഹിന്ദിയിൽ എന്താ പറയാ, ഇതുപോലെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വരച്ചിട്ട് വരച്ച് യോജിപ്പിക്കാം. ഇപ്പൊ ആങ്ക് കണ്ണ് കണ്ടോ, കണ്ണിന് ആങ്ക് എന്നാ പറയാ, വരച്ച് യോജിപ്പ്, അതല്ലേ നിങ്ങൾക്ക് കണ്ണ് എന്ന് മലയാളത്തിൽ എഴുതിയിട്ട് ഒരു വരയിട്ടിട്ട് ആങ്ക് എന്ന് എഴുതിയാലും മതി. കണ്ണിന്റെ ചിത്രം വരയ്ക്കാൻ അറിയുന്നവർക്കാണെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. കാൻ, കാൻ എന്താണ്, കാൻ എന്ന് പറഞ്ഞാല് ചെവിയാണ്. മുയലിന്റെ ചെവിയൊക്കെ കണ്ടിട്ടില്ല, എല്ലാത്തിനും ചെവിയാണ് കേട്ടോ. അപ്പൊ മുയലിന്റെ ചെവി കൊടുത്തോണ്ട് മുയലിന്റെ ചെവി എന്നല്ല, ചെവിക്ക് കാൻ എന്നാണ് പറയാ. അടുത്തത് പയർ, പയർ എന്താണ് നമുക്കറിയാം അല്ലെ, പയർപ്പർ ചോട്ടിലേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിനുവിന്റെ കാലിന് മുറിവ് പറ്റിയത്, പയർ കാലാണ്. സൂണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ആനയ്ക്കേ ഉണ്ടാവുള്ളൂ, കാരണം തുമ്പിക്കൈയാണ്.
പിന്നെ സീങ്ക്, സീങ്ക് എന്ന് പറഞ്ഞാല് കൊമ്പാണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് എഴുതിയെടുക്കുക. ഇനി മറ്റൊന്നുകൂടിയുണ്ട്, നമ്മളിപ്പോ കുറേ മൃഗങ്ങളെ പരിചയപ്പെട്ടു അല്ലെ, അതില് വളർത്തു മൃഗങ്ങളും ഉണ്ട് കാട്ടുമൃഗങ്ങളും ഉണ്ട്. വളർത്തു മൃഗങ്ങൾക്ക് പറയുന്ന പേര് പാൽത്തൂ ചാൻവർ എന്നാണ്. എന്താണ് പാൽത്തൂ ചാൻവർ? കാട്ടുമൃഗങ്ങളോ ജംഗിലി ചാൻവർ. എങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രവർത്തനമാണ്, കുറേ ചാൻവർ കുറെ മൃഗങ്ങളെ പേര് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പരിചയമുള്ളതിന് ഗോലാലകായം എന്ന് പറഞ്ഞു, അതായത് പരിചയമുള്ളതിന് ഇതുപോലെ വട്ടം വരയ്ക്കുക, ജിറാഫ് നമുക്ക് പരിചയമുള്ളതാണ് അല്ലെ. പക്ഷെ ഇപ്പൊ ഒരു കാര്യം എനിക്കറിയാം, ഇതിലെല്ലാത്തിനും നിങ്ങൾക്ക് വട്ടം വരയ്ക്കാം. എല്ലാം നമ്മളിപ്പോ പഠിച്ചില്ലേ, ജിറാഫ്, ഗായി എന്ന് പറഞ്ഞ പശു, ഹിരൺ മാൻ, ഖർഗോഷ് മുയൽ, ബില്ലി പൂച്ച, ഹാത്തി ആന, ബക്കിരി ആട്, ബാലു കരടി, കുത്ത നായ, ലോമടി കുറുക്കൻ, ഷേർ പുലി, ബന്ദർ കുരങ്ങൻ അല്ലെ. ഇതിലും കൂടുതൽ നമ്മളിപ്പോ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനും വട്ടം വരയ്ക്കാൻ പറ്റും. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് പാൽത്തു ജാനുവർ, അതായത് പശുവിനെ നമ്മൾ വളർത്തുന്ന ഒരു മൃഗമാണ് ഗായ്. അതുപോലെ തന്നെ ജംഗിലി ജാനുവർ, ഷേർ, സിംഹത്തിനെ വളർത്തോ? സൂവിലും അങ്ങനെ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ വളർത്തുന്നത് ഉണ്ടാവും. അല്ലാത്ത ശരിക്കും കാട്ടുമൃഗമാണ് സിംഹം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഈ മൃഗശാലയിലുള്ളതല്ല കേട്ടോ വളർത്തു മൃഗം, നമ്മൾ വീട്ടിൽ സാധാരണ എല്ലാവരും ചെയ്യുന്നത്. ഒന്നോ രണ്ടോ പേരൊക്കെ മുള്ളമ്പന്തിനെ വളർത്തുന്നവരുണ്ടാവും, സിംഹത്തിനെ വളർത്തുന്നവരുണ്ടാവും, അത് നമ്മൾ നോക്കണ്ട. സാധാരണയായിട്ട് എങ്ങനെയാണോ അത് നോക്കിയാൽ മതി. അപ്പോ സിംഹം ഒരു കാട്ടുമൃഗമാണ്, ഇതുപോലെ വളർത്തു മൃഗമെന്നും കാട്ടുമൃഗം എന്നും തരംതിരിക്കണം. നമുക്ക് നോക്കാം അല്ലെ. പാൽത്തു ജാൻവർ ഏതൊക്കെയാ? ഗായ്, ബില്ലി, ബക്കിരി, കുത്ത. ഏതൊക്കെയാണ്? ഗായ്, പശു, ബക്കിരി, ആട്, ബില്ലി, പൂച്ച, കുത്ത, നായ. അടുത്തത് ജംഗിലി ചാൻവർ, കുറേ പേരുണ്ട്. ഹാത്തി, ജിറാഫ്, ഹിരൺ, ഖർഗോഷ്, ബാലു, ലോമഡി, ഷേർ ആൻഡ് ബന്ദർ. നോക്കാം ഏറെക്കെയാണ്. ഹാത്തിയാന, ജിറാഫ്, ഹിരൺ മാൻ, ഖർഗോഷ് മുയൽ, ബാലു കരടി, ലോമഡി കുറുക്കൻ, ഷേർ സിംഹം, ബന്ദർ കുരങ്ങൻ. ഇതില് ഖർഗോഷ് നമുക്ക് കുറേ പേര് മുയലിനെ വളർത്തുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കാം. പക്ഷെ മുയൽ കാട്ടുമൃഗമായിട്ടാണ് കണക്കാക്കുന്നത്, കാരണം അധികം ഒന്നും ഇപ്പൊ നമ്മൾ കോഴിയെയും കോഴി പക്ഷിയാണ് എങ്കിലും ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ, കോഴി, താറാവ്, പശു, പൂച്ച, നായ ഇതുപോലെ എല്ലാ വീട്ടുകളിലും ഒന്നും നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, മുയലിനെ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ മുയലിനെ വളർത്തുന്നതിന് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഒക്കെ വേണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. കുറെ മൃഗങ്ങളെ പരിചയപ്പെട്ടു, ചിത്രകഥ പരിചയപ്പെട്ടു അല്ലെ. അപ്പൊ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് കടയ്ക്ക് കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.